ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ടെക്ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പലതരത്തിലുള്ള എയർ ഡ്രോപ്പുകൾ നമുക്ക് വരാറുണ്ട്. അതിൽ മെയിനായിട്ട് എല്ലാവരും കാത്തിരിക്കുന്ന എയർ ഡ്രോപ്പുകൾ പെട്ടതാണ് 10-ൻ്റെയും 29-ൻ്റെയും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ടോപ്പ് അപ്പ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആ വരവേ ഒരു ഒന്നൊന്നര സ്റ്റൈലായിരിക്കും കൂട്ടാ. അക്രമം വരാത്ത പക്ഷം ഞാൻ സൈലന്റ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് 10-ൻ്റെ എയർ ഡ്രോപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് സിമ്പിളായിട്ടുള്ള രീതിയിൽ പേടിഎം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് റീചാർജ് ചെയ്യുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം പേടിഎം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അവിടെ ഒരു ഷോ മോർ എന്നുണ്ടാവും. അപ്പോൾ ഷോ മോർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗൂഗിൾ പ്ലേ റീചാർജിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ, അതും ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത് ക്ലിക്ക് ചെയ്തതിനാൽ അപ്പോൾ പുതിയൊരു ഓപ്ഷനിലേക്ക് പോകും. അവിടെ നമ്മൾ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും അടിച്ചു കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടിച്ചു കൊടുത്തതിന് ശേഷം അപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. നമ്മുടെ ഈ ഒരു എമൗണ്ടൊക്കെ ഫിക്സ് ആയതിനു ശേഷം, എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. ഇവിടെ നിങ്ങൾക്ക് കാണാം 110 രൂപയുടെ ഒരു റീഡിംഗ് കോഡ് നമ്മളിപ്പോൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം, ഈ ഒരു റീഡിംഗ് കോഡിൻ്റെ ഒരു കോഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. അവിടെ ഈ ഒരു കോഡ് അവിടെ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ആ കോഡൊന്ന് കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് വരണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിന്ന് ഓപ്പൺ ചെയ്യുക. എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റീചാർജിങ് ഓപ്ഷനാണ് ഈ ഒരു പേടിഎം വഴി നമുക്ക് റീഡിംഗ് കോഡ് വാങ്ങിക്കൊണ്ട് പ്ലേ സ്റ്റോറിൽ റീചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം പ്ലേ സ്റ്റോറിലെ ഓപ്ഷൻസിൽ പേയ്മെൻറ്റ് മെത്തേഡ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അവിടെ റീഡിംഗ് കോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനാൽ ഇതുപോലെ വരും. അപ്പോൾ നമ്മൾ നേരത്തെ റീഡിംഗ് കോഡിൻ്റെ അവിടെ നിന്ന് കോപ്പി ചെയ്തത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ റീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, റീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ കൺഫേം കൊടുക്കാൻ പറയും. ഇപ്പോൾ കൺഫേം കൊടുക്കുക. ഓക്കെ, കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ അവിടെ കൺഫേം ആകുന്നുണ്ട്. കൺഫേം ആയതിനു ശേഷം നമ്മുടെ സി റിവാർഡ് എന്ന് അവിടെ വരും. അപ്പോൾ സി റിവാർഡ് കൊടുക്കുക. ഓക്കെ, സി റിവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലേ സ്റ്റോർ ഈ റീചാർജ് ചെയ്തതിൻ്റെ വകയായിട്ട് കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ ഫ്രീ ആയിട്ട് തരാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഗൂഗിൾ ഇപ്പം തന്നിട്ടുള്ളത് പബ്ജിയുടെ ഒരു മാപ്പാണ് തന്നിട്ടുള്ളത്. ഞാൻ പബ്ജി കളിക്കാറില്ല, സാധാരണ കളിക്കുന്നത് നമ്മുടെ ഫ്രീ ഫയർ ആണ്. അപ്പോൾ നമ്മുടെ കൺഫേം കൊടുക്കുക. നമ്മുടെ 110 രൂപ അവിടെ കാണിക്കുന്നുണ്ട്, ഗൂഗിൾ പ്ലേ ബാലൻസ് 110. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പൈസ പേയ്മെൻറ്റ് മെത്തേഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അവിടെ ഗൂഗിൾ ബാലൻസിൽ കാണാം 110 രൂപ നമ്മുടെ ഗൂഗിൾ ബാലൻസിൽ ഉള്ളത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ റീചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു 10-ൻ്റെ എയർ ഡ്രോപ്പ് എങ്ങനെയാണ് നമ്മൾ എടുക്കുക എന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങളൊന്ന് ഫ്രീ ഫയർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഫ്രീ ഫയർ ഓപ്പൺ ചെയ്തതിനാൽ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുക. അവിടെ നിങ്ങളുടെ ഈ ഒരു എയർ ഡ്രോപ്പിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ 10-ൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുക. 10 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഉള്ളത് 100 ഡയമണ്ട്സും കുറച്ച് ഗണ്ണിൻ്റെ സ്കിന്നാണത്. അപ്പോൾ അവിടെ 10-ൻ്റെ ഐക്കണ് ക്ലിക്ക് ചെയ്തതിനാൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ. വെയിറ്റ് ചെയ്തതിനാൽ നിങ്ങൾക്ക് അവിടെ കാണാം ഗൂഗിൾ പ്ലേ ബാലൻസ് 110. അവിടെ അങ്ങനെ കാണിച്ചില്ലെങ്കിൽ അവിടെ എന്താണോ കാണിക്കുന്നത് വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനാൽ കുറച്ച് ഓപ്ഷൻസ് കാണിക്കും. നമ്മുടെ ഫെഡറൽ ബാങ്കൊക്കെയാണ് ചിലപ്പോൾ കാണിക്കുക. അവിടെ ഗൂഗിൾ ബാലൻസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ പേ എന്നുള്ളത് അവിടെ ജസ്റ്റ് അത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പാസ്വേഡ് കൊടുത്തതിന് ശേഷം ടിക്കറ്റ് കൊടുക്കുക. ആൻഡ് വെരിഫൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, വെരിഫൈ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ പേയ്മെൻറ്റ് ഇപ്പോൾ സക്സസ്ഫുൾ ആവും. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ കാണുന്നുണ്ട് പേയ്മെൻറ്റ് സക്സസ്ഫുൾ. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഗൈസ്, ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസിന് വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോടുകൂടി എന്നെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇതിലും മികച്ചൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ശുഭദിനം നേരുന്നു. ബൈ.